ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനാലിസിസ് സെഷൻ. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ അല്ല നാളത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സെറ്റപ്പും കാര്യങ്ങളുമാണ് നോക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നൊരു 957 പോയിൻറ്റ്സ് വളരെ അപ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഡ്രോ ചെയ്ത ലെവലുകളെല്ലാം അവിടെ അതുപോലെ വാലിഡ് ആണ്. ഇപ്പോൾ ഇതിൽ ചെറിയൊരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. നാളെ മാർക്കറ്റ് ഏത് ഈ റേഞ്ചിനകത്ത് എവിടെ ഓപ്പൺ ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് റിവേഴ്സായി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു ലോങ് എൻട്രി ഓപ്പർച്യൂണിറ്റിക്കുള്ളൊരു പോയിൻ്റാണ്. ഒരു പോയിന്റാണ്. ഒരു ഗ്യാപ്പ് അപ്പ്, നല്ല രീതിയിൽ ഗ്യാപ്പ് അപ്പ് വന്നിട്ട് താഴോട്ട് വീഴുകയാണെങ്കിൽ മാത്രം ഗ്യാപ്പ് ഫില്ലിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കുക. കോർ ഫോക്കസ് ഏരിയ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ആയിരിക്കണം നിങ്ങൾ കോർ ഫോക്കസ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ട്രേഡ് സെറ്റപ്പ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഒരു പക്ഷേ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയി തിരിച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാലും ഗ്യാപ്പ് ഫില്ലിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള എൻട്രി എടുക്കാവൂ. ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ബാങ്ക് നിഫ്റ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി നിഫ്റ്റിയുടെ കാര്യം പറയുകയാണ് എങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു തരികയാണ്, വേറെ ട്രേഡ് സെറ്റപ്പ്സും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. സോറി ഫോർ ദാറ്റ്. നിഫ്റ്റി വളരെ കൺസോളിഡേറ്റിംഗ് മൂവ്മെൻ്റ് ആണ്. നാളെ നിഫ്റ്റിയിൽ ഒരു എക്സ്പയറി ഡേ ആണെന്ന കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ എക്സ്പയറി ബേസ്ഡ് ട്രേഡ് മാത്രമേ ഞാൻ നിഫ്റ്റിയിൽ സജസ്റ്റ് മീൻസ് പറയുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ 15 മിനിറ്റ് ടൈം ഫ്രെയിം ഇടുന്നത്. ഈ ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ ഏരിയ ആണ്. അപ്പോൾ നാളെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ട്രേഡ് സെറ്റപ്പാണ്, നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഇത് മുതൽ ഇതുവരെ ഒരു റേഞ്ചിനകത്ത് മാർക്കറ്റ് നാളെ നിൽക്കുകയാണെങ്കിൽ ഇതിന് മുകളിലൊരു കോളും ഇതിന് താഴെയുള്ളൊരു പുട്ട് ഓപ്ഷൻ ഷോർട്ട് അല്ലെങ്കിൽ അയൺ കോണ്ടൂർ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഒരു റേഞ്ചിനകത്താണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ആയിപ്പോയാൽ ഓപ്ഷൻ സെല്ലിങ്ങിനുള്ള മെത്തേഡ് നോക്കുക. ഒരു പക്ഷേ ഈ റേഞ്ച് ബ്രേക്ക്ഔട്ട് ചെയ്തു, ഈ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണ് എങ്കിൽ ഓക്കെ, ഇതാ ഇത് മുതൽ ഇതുവരെയുള്ള റേഞ്ചിനകത്ത് എന്നുള്ള ഒരു കൺസോൾട്ടേഷൻ ഫേസ് നിങ്ങൾ കൺസിഡർ ചെയ്യണം മനസ്സിൽ. എന്നിട്ട് അതിനനുസരിച്ച് വേണം സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനുള്ളത്. നാളെ വലിയൊരു ഓയിൽ കോളോയോ പുട്ടോയോ ഡിഫറൻസ് ഇല്ല എങ്കിൽ മാർക്കറ്റ് ഒന്നെങ്കിൽ ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ആവും, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ആവും. ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ പോയാൽ ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ആണുള്ളത്. ഇത് വലിയ ഓപ്ഷൻ ചെയ്യൽ ഡിഫറൻസ് ഇല്ല എങ്കിൽ മാത്രം. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നാളത്തെ ട്രേഡ് എടുക്കാനായിട്ട്. എനിവേ, ഐ വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്, വെരി സക്സസ്, ആൻഡ് വിൽ സീ യു നെക്സ്റ്റ് അനാലിസിസ് വീഡിയോ.